യോഗ സൗഖ്യത്തിനായി യോഗ നമസ്കാരം യോഗ നമസ്കാരം മാത്രമായി തന്നെ ഒരു ശക്തമായ യോഗമുറയാണ് അത് നട്ടലിന്റെ കീഴ്ഭാഗത്തെ വളരെയധികം ഉത്തേജിപ്പിക്കുന്നു നട്ടലിലെ പേശികളെ ബലപ്പെടുത്തി അതിന് ഒരു ദൃഢത കൊടുക്കുന്നു അങ്ങനെ പ്രായമേറുമ്പോൾ ഞരമ്പുകളെ ഞെരുക്കുന്ന തരത്തിലുള്ള ബലക്ഷയം സംഭവിക്കാതെ നട്ടലിനെ രക്ഷിക്കുന്നു അഥവാ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് യോഗ നമസ്കാരം ശരീരത്തിന് എല്ലാ തരത്തിലും പ്രയോജനം നൽകുന്ന ഒന്നാണത് യോഗ നമസ്കാരം തനിയെ തന്നെ വളരെ ലളിതവും സമ്പൂർണവുമായൊരു പ്രക്രിയയാണ് യോഗ നമസ്കാരം ചെയ്യുമ്പോൾ വയർ നിറഞ്ഞിരിക്കരുത് ആഹാരം കഴിച്ചിട്ട് ഒന്നര മണിക്കൂറെങ്കിലും കഴിയണം ഏഴു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യോഗ നമസ്കാരം പരിശീലിക്കാം ഗർഭാവസ്ഥയുടെ മൂന്നാമത്തെയും നാലാമത്തെയും മാസത്തിലുള്ളവർ യോഗ നമസ്കാരം പരിശീലിക്കേണ്ടതില്ല അഞ്ചാം മാസം തൊട്ട് മറ്റു അസ്വസ്ഥതകളില്ലെങ്കിൽ യോഗ നമസ്കാരം പരിശീലിക്കാവുന്നതാണ് നിങ്ങൾ കണ്ണട ധരിച്ചിട്ടുണ്ടെങ്കിൽ യോഗ ചെയ്യുമ്പോൾ ദയവായി അവ എടുത്തു മാറ്റി വെക്കേണ്ടതാണ് യോഗ നമസ്കാരം ഇപ്പോൾ നമുക്ക് യോഗ നമസ്കാരം പഠിക്കാം ഇത് ഏഴു നിലകളുടെ ഒരു ശൃംഖലയാണ് ഇദ്ദേഹം ഒരാവർത്തി പൂർണമായും കാണിച്ചു തരും ദയവായി ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ് പാദങ്ങൾ സൗകര്യപ്രദമായ അകലത്തിൽ വയ്ക്കുക കൈകളും തോളുകളും അയഞ്ഞും സ്വസ്ഥവുമാക്കി വയ്ക്കുക കണ്ണുകൾ തുറന്ന് മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ കൈകൾ നെഞ്ചിനു മുമ്പിൽ കൊണ്ടുവന്ന് നമസ്കാര രൂപത്തിൽ കൂപ്പുക ഇതാണ് ആരംഭനില ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തിയുടെ താഴ്ഭാഗം കഴുത്തിന്റെ പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഒന്നാമത്തെ പടി ഇത് രണ്ടു തവണ കൂടി ചെയ്യുക രണ്ടാമത്തെ പടി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എപ്പോഴും തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ശബ്ദമുണ്ടാക്കുക മൂന്നാമത്തെ പടി മുഴുവൻ സമയവും കൈകൾ കഴുത്തിനു പിന്നിൽ വരുമ്പോൾ പോലും കൈവിരലുകൾ നേരെ മുകളിലേക്ക് നിവർന്ന് ചേർന്നിരിക്കണം നിങ്ങൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം പൂർണമായും ഉള്ളിലേക്കെടുക്കണം താഴ്ത്തുമ്പോൾ ശബ്ദത്തോടുകൂടി ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഇത് മൂന്ന് തവണ ചെയ്തു കഴിയുമ്പോൾ നേരെ താഴേക്ക് കുത്തിയിരിക്കുക നാലാമത്തെ പടി ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി കഴുത്തിന് പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി നെഞ്ചിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ നേരെ മുന്നിലേക്ക് നീട്ടുക വിരലുകൾ നേരെ മുന്നിലേക്ക് നീണ്ടിരിക്കണം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കൈകൾ തിരികെ നെഞ്ചിനു നേരെ കൊണ്ടുവരിക ഇത് മൂന്ന് തവണ ചെയ്യുക അഞ്ചാമത്തെ പടി ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി കഴുത്തിന് പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ത്തി നെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ നേരെ മുന്നിലേക്ക് നീട്ടുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ നെഞ്ചിൻ്റെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി ആറാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് കൈകൾ താഴേക്ക് ശ്വാസമുള്ളിലേക്ക് കൈകൾ മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് കൈകൾ താഴേക്ക് ശ്വാസമുള്ളിലേക്ക് കൈകൾ നേരെ മുന്നിലേക്ക് ശ്വാസം പുറത്തേക്ക് കൈകൾ നെഞ്ചിലേക്ക് ഇനി ഏഴാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക കാൽമുട്ട് തറയിലേക്ക് ഊന്നുക മുന്നോട്ടാഞ്ഞ് നെറ്റി തറയിൽ തൊടുക കാൽവിരലുകൾ പുറകോട്ട് നീണ്ടിരിക്കണം ശരീരം ഉപ്പൂറ്റിയിൻമേലിരിക്കണം കൈപ്പത്തികൾ തറയിൽ വിശ്രമിക്കട്ടെ തള്ളവിരലുകളും ചൂണ്ടുവിരലുകളും തമ്മിൽ തൊട്ട് ഒരു ത്രികോണമുണ്ടാക്കുന്നതുപോലെ കൈകൾ ഒരുമിച്ച് വയ്ക്കുക കൈമുട്ടുകൾ അല്പം വളഞ്ഞിരിക്കണം ഇതാണ് ബാലാസനം ശ്വാസം സ്ഥിരമാകുന്നതുവരെ അല്ലെങ്കിൽ രണ്ടു മിനിറ്റ് എങ്കിലും ഈ നിലയിൽ തുടരുക ആരംഭ നിലയിലേക്ക് വരിക ഇതാണ് യോഗ നമസ്കാരത്തിന്റെ ഒരു ആവൃത്തി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഹേർണിയ ഉള്ളവർക്കും ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അരയിഞ്ച് കനമുള്ള ഒരു താങ്ങ് കാൽപാദങ്ങൾക്കിടയിൽ വെക്കാവുന്നതാണ് കാലുകൾ സമാന്തരമായിരിക്കും വിധം അതിലിരിക്കാം ചിലർ കൈപ്പത്തികൾ തലയ്ക്ക് പിന്നിൽ കൊണ്ടുവരുമ്പോൾ വിരലുകൾ പുറകോട്ടോ താഴോട്ടോ നീണ്ടിരിക്കുന്നു വിരലുകൾ നേരെ മുകളിലേക്കായിരിക്കണം കൈകൾ തലയ്ക്ക് പുറകിലേക്ക് കൊണ്ടുവരുമ്പോൾ തല കുനിയാനുള്ള പ്രവണതയുണ്ടാകും തല നേരെയായിരിക്കണം ഇത് ചെയ്യുമ്പോൾ കൈകൾ വളരെ വേഗത്തിലും അലസമായും ചലിപ്പിക്കരുത് ചലിപ്പിക്കുമ്പോൾ കൈകളിൽ ചെറിയ സമ്മർദ്ദമുണ്ടായിരിക്കണം ഇപ്പോൾ ഈ തിരുത്തലുകളെല്ലാം ചേർത്ത് നമുക്കൊരു തവണ കൂടി യോഗ നമസ്കാരം ചെയ്യാം നിൽക്കുക എഴുന്നേറ്റ് പാദങ്ങൾ സൗകര്യപ്രദമായ അകലത്തിൽ സമാന്തരമായി വയ്ക്കുക കുത്തിയിരിക്കാൻ തലയിണ ഉപയോഗിക്കുന്നവർ തലയിണ തൊട്ടു പിന്നിൽ വച്ചിട്ട് കുത്തിയിരിക്കുമ്പോൾ പിറകിലോട്ട് നീങ്ങി തലയിണയിൽ ചവിട്ടി ചെയ്യാം കണ്ണുകൾ തുറന്ന് മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ കൈകൾ നെഞ്ചിനു മുന്നിൽ കൊണ്ടുവന്ന് നമസ്കാര രൂപത്തിൽ കൂപ്പുക ഇതാണ് ആരംഭനില ഒന്നാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തിയുടെ താഴ്ഭാഗം ശബ്ദത്തോടെ പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിന് മുന്നിലേക്ക് കൊണ്ടുവരിക ഇതു രണ്ടു തവണ കൂടി ചെയ്യുക രണ്ടാമത്തെ പടി ശ്വാസം പൂർണമായി ഉള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസം ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക മൂന്നാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക നേരെ താഴേക്ക് കുത്തിയിരിക്കുക തലയിണ ഉപയോഗിക്കുന്നവർ പുറകിലേക്ക് നീങ്ങി തലയിണയിൽ ചവിട്ടി ചെയ്യാം മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാലാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ മുന്നിലേക്ക് നീട്ടുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ തിരികെ നെഞ്ചിനെ നേരെ കൊണ്ടുവരിക ഇത് രണ്ടു തവണ കൂടി ചെയ്യുക അഞ്ചാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക തല നേരെ വയ്ക്കുക ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് നേരെ മുന്നോട്ട് ശ്വാസം പുറത്തേക്ക് തിരികെ ആറാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് കൈകൾ താഴ്ത്തുക ശ്വാസമുള്ളിലേക്ക് നേരെ മുന്നോട്ട് ശ്വാസം പുറത്തേക്ക് തിരികെ ഇനി ഏഴാമത്തെ പടി എടുത്തുകൊണ്ട് കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക കാൽമുട്ട് തറയിൽ തറയിലൂന്നുക മുന്നോട്ടാഞ്ഞ് നെറ്റി തറയിൽ തൊടുക കാൽവിരലുകൾ പുറകോട്ട് നീണ്ടിരിക്കണം ശരീരം ഉപ്പൂറ്റിയിന്മേലിരിക്കണം കൈപ്പത്തികൾ തറയിൽ വിശ്രമിക്കട്ടെ തള്ളവിരലുകളും ചൂണ്ടുവിരലുകളും തമ്മിൽ തൊട്ട് ഒരു ത്രികോണമുണ്ടാക്കുന്നതുപോലെ കൈകൾ ഒരുമിച്ച് വയ്ക്കുക കൈമുട്ടുകൾ അല്പം വളഞ്ഞിരിക്കണം ശ്വാസം സ്ഥിരമാകുന്നതുവരെ ബാലാസന നിലയിൽ കഴിയുക സാവകാശം എഴുന്നേറ്റ് ആരംഭനിലയിലേക്ക് വരിക കഴിഞ്ഞെങ്കിൽ സ്വസ്ഥമായി ഇരിക്കുക നിങ്ങൾ തനിയെ ചെയ്യുമ്പോൾ ഒരു തവണയ്ക്ക് പകരം മൂന്ന് തവണ യോഗ നമസ്കാരം ചെയ്താൽ ശരീരത്തിന് പരമാവധി പ്രയോജനം കിട്ടും